ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാം അധ്യായം മൂന്നാം തിരുവചനം ദൈവം അരുളിച്ചെയ്തു വെളിച്ചം ഉണ്ടാകട്ടെ വെളിച്ചമുണ്ടായി വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു ദൈവം അരുളിച്ചെയ്തു വെളിച്ചമുണ്ടാകട്ടെ വെളിച്ചമുണ്ടായി വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു പ്രിയമുള്ളവരെ എങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ യാഥാർത്ഥ്യമായിട്ട് തീരുന്നത് The theory of creation സൃഷ്ടികർമ്മം എങ്ങനെയാണ് നടക്കുന്നത് പ്രാർത്ഥനയുടെ ശാസ്ത്രീയത എന്താണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം എങ്ങനെയാണ് കിട്ടുന്നത് ചില വ്യക്തികൾ പ്രാർത്ഥിക്കുന്നത് വളരെ വേഗത്തിൽ തന്നെ കിട്ടുകയാണ് പ്രിയമുള്ളവരെ പ്രാർത്ഥനയുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ട ചില നിയമങ്ങൾ പങ്കുവെക്കുകയാണ് ഒന്നാമതായിട്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് പ്രാർത്ഥനയ്ക്ക് വേണ്ട നിയോഗങ്ങൾ എഴുതി വയ്ക്കുക നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾക്ക് വേണ്ട ആഗ്രഹങ്ങൾ ലക്ഷ്യങ്ങൾ സ്വപ്നങ്ങൾ നിയോഗം ഇവയെല്ലാം വളരെ വ്യക്തമായി വളരെ കൃത്യതയോടുകൂടി അത് ഒരു നോട്ട് ബുക്കിൽ എഴുതി വയ്ക്കുക നിയോഗം എഴുതി വയ്ക്കുക അത് എന്നും അതിൻ്റെ മേൽ കോഴി മുട്ടയുടെ മേൽ അടയിരിക്കുന്നത് പോലെ തന്നെ അതിൻ്റെ മേൽ അടയിരിക്കാനും ആ നിയോഗങ്ങൾ ഓരോ പ്രാർത്ഥനയിലും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോഴാകട്ടെ ജപമാല ചൊല്ലുമ്പോഴോ ആകട്ടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോഴാകട്ടെ നിത്യാരാധനയിൽ പങ്കെടുക്കുമ്പോഴാകട്ടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരിക്കുമ്പോഴാകട്ടെ അത് വ്യക്തമായിട്ട് ഓരോന്നോരോന്നായി കൊണ്ടുവരാൻ നമുക്ക് ഒരു നിയോഗങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളുടെ ഒരു പുസ്തകം നമ്മൾ സൂക്ഷിക്കുന്നത് നല്ലതാണ് പ്രാർത്ഥനാ നിയോഗം വ്യക്തമാക്കുക അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുകയും അത് ലഭിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് നിരന്തരം മടുപ്പ് കൂടാതെ തളർച്ച കൂടാതെ ക്ഷീണം കൂടാതെ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഉണർവും ഉന്മേഷവും പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ലഭിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ തന്നെ അതിൽ വലിയ ആനന്ദമുണ്ടാകുകയാണ് പ്രിയമുള്ളവരെ രണ്ടാമതായിട്ട് നമ്മൾ ഒരു വിശ്വാസത്തിൻ്റെ ദർശനം നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ തലച്ചോറിൽ നമ്മുടെ മസ്തിഷ്കത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കണം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ നമ്മുടെ ചിന്തയുടെ ഉള്ളിലെ നമുക്ക് കാണാൻ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കണം ഇപ്പോൾ ഒരു ക്യാൻസർ രോഗിയാണെന്ന് വിചാരിക്കുക ക്യാൻസർ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ആ വ്യക്തി സൗഖ്യം കിട്ടിയതായിട്ട് നമ്മളെന്ത് പ്രാർത്ഥിക്കുന്നുവോ ഏത് കാര്യവും പ്രാർത്ഥിക്കുന്നത് കിട്ടിയിരിക്കണം അതാണ് ഒന്നാമത്തെ നിയമം എന്താണ് പ്രാർത്ഥനയുടെ നിയോഗം എഴുതുക രണ്ടാമത്തെ നിയോഗം രണ്ടാമത്തെ പ്രോസസ്സ് എന്താണ് അത് വിശ്വാസത്തിൻ്റെ ദർശനമാണ് വിശ്വാസത്തിൻ്റെ ദർശനം എന്ന് പറയുന്നത് നമുക്കത് കാണാനായിട്ട് സാധിക്കണം നമ്മുടെ മനസ്സിൽ നമ്മുടെ ആത്മാവിൽ ഒരു രോഗി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ വ്യക്തി സൗഖ്യം പ്രാപിച്ചതായിട്ട് വളരെ വ്യക്തമായി വളരെ കൃത്യതയിലെ പറ്റുമെങ്കിൽ നിങ്ങളൊക്കെ ഒരു ഡേറ്റ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൃത്യമായ ഡേറ്റ് പരിശുദ്ധാത്മാവ് മനസ്സിൽ തരുകയാണെങ്കിൽ ഒരു ഡേറ്റ് തന്നെ എഴുതി വെച്ച് പറ്റുമെങ്കിൽ ഒരു 4 മാസം കഴിഞ്ഞിട്ടോ 5 മാസം കഴിഞ്ഞിട്ടോ ക്യാൻസർ രോഗികളാണെങ്കിൽ 4 മാസം കഴിഞ്ഞിട്ട് ഒരു ഡേറ്റ് പരിശുദ്ധാത്മാവിനോട് ചോദിച്ച് അത് ഡേറ്റ് എഴുതി വയ്ക്കുക എന്നിട്ട് നമ്മൾ മനസ്സിൽ കാണണം ഡോക്ടർ റിപ്പോർട്ട് തരണം ഓൾ ദ റിപ്പോർട്ട്സ്
എല്ലാ റിപ്പോർട്ടുകളും നോർമലായി എന്ന് പറയുന്നത്, അത് എഴുതിയ റിപ്പോർട്ട് എല്ലാം ക്ലിയറായി എന്നുള്ളത്, ഏത് ലുക്കേമി ആയിക്കോട്ടെ ഏത് ബ്രെയിൻ ട്യൂമർ ആയിക്കോട്ടെ, അത് നമ്മളത് സൗഖ്യം പ്രാപിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കണം. നമ്മളതിൽ അല്ലെങ്കിൽ നമ്മളൊരു മകളുടെ കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ മകളുടെ വിവാഹം ദേവാലയത്തിൽ വളരെ ആഘോഷമായിട്ട് അഭിഷേകത്തിൽ നടക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നേക്കാളും സ്വപ്നം കാണുന്നതിനേക്കാളൊക്കെ ഉചിതമായ ഏറ്റവും വളരെ നല്ലൊരു ജീവിത പങ്കാളിയുടെ കൈ പിടിച്ച് ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത് കാണുമ്പോഴുണ്ടാകുന്ന ആ ആനന്ദമുണ്ട്. അത് നമ്മൾ അനുഭവിച്ച് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കണം. അതാണ് വിശ്വാസത്തിൻ്റെ ദർശനം എന്ന് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ ചിലവരൊക്കെ കുറേ ഇരുന്ന് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനകൾ എന്തുമാത്രം സമയമാണ് ചിലവരിരുന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ ഇതിങ്ങനെ ഒരു കാര്യം ചെയ്തു നോക്കുക, ശാന്തമായിട്ടിരുന്ന് അത് കാണുക എന്നത്, കാണുക എന്നുള്ളത്, അതാണ് രണ്ടാമത്തെ പ്രോസസ്സ്. അതാണ് വിശ്വാസത്തിൻ്റെ ദർശനം. വളരെ വ്യക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ മനോഹരമായൊരു ഭവനം കാണുക, അതിമനോഹരമായൊരു ഭവനം കാണുകയാണ്. ആ ഭവനത്തിൻ്റെ ഓരോ മുറികളും അതുപോലെ ബെഡ്റൂമും കിച്ചണും പ്രാർത്ഥനയ്ക്കുന്ന സ്ഥലങ്ങളും, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ കാണണം. അതുപോലെ തന്നെ സാമ്പത്തികമായ നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളായിരിക്കണം. അതാണെങ്കിൽ നമുക്ക് മനസ്സിൽ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് രണ്ടാമത്തെ നിയമം. മൂന്നാമതായിട്ട് അനോയിൻറ്റിങ്, അഭിഷേകമാണ് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം. പ്രാർത്ഥനയുടെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്, നിർവചനം എന്ന് പറയുന്നത്, ലാംഗ്വേജ് ഓഫ് ദ പ്രയർ, ഇറ്റ് ഈസ് പിക്ചർ, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കാണുക. അതൊരു ചിത്രരൂപത്തിൽ ഒരു മൂവി കാണുന്ന രീതിയിൽ തന്നെ നമുക്കതിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് അഭിഷേകം എന്ന് പറയും. വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ദ പ്രയർ? പ്രാർത്ഥനയുടെ നിർവചനം എന്താണ്? ദ ഫീലിംഗ്, വൈകാരികമായ തലത്തിൽ നമുക്കത് അനുഭവിക്കാൻ, നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം സംഭവിച്ചതായിട്ട്, കിട്ടിയതായിട്ട്, ലഭിച്ചതായിട്ട് അത് കണ്ട് അനുഭവിച്ച് വൈകാരികമായിട്ട് നമ്മുടെ ശരീരത്തിൽ ലഭിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കണം. അത് വലിയൊരു അതുകൊണ്ടാണ് മർക്കോസ് 11:24 പറയുന്നത്, പ്രാർത്ഥനയിൽ എന്ത് ലഭിച്ചു എന്ന് വിചാരിക്കുന്നുവോ, ലഭിച്ചതായി നീ ഹൃദയത്തിൽ സ്വീകരിക്കുന്നുവോ, അത് നിനക്ക് കിട്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ കുറേ സമയം ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ ലഭിച്ചതായിട്ട് അതൊരു സിനിമയിൽ കാണുന്നത് പോലെ തന്നെ നമ്മളത് ഫീല് ചെയ്ത് സന്തോഷമായിട്ട് ഇരിക്കുന്നത് നമുക്ക് കാണണം. ഞാൻ പറഞ്ഞില്ലേ, മകളുടെ ഒരു കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ കല്യാണം നടക്കുന്നതായിട്ട് ദൈവകൃപ നിറഞ്ഞ ഒരു ജീവിത പങ്കാളിയുമായിട്ട് അൾത്താറി വരുന്നത്, അത് വരും സംഭവിക്കുമ്പോഴുണ്ടാകുന്ന ആനന്ദം അത് ഫീല് ചെയ്ത് നമ്മൾ അങ്ങനെ അത് അനുഭവിച്ച് വൈകാരികമായി തന്നെ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിലും വൈകാരികമായിട്ട് അതിനെ സന്നിവേശിപ്പിച്ച് ആനന്ദിച്ച് നമുക്ക് നന്ദി പറയാനായിട്ട് സാധിക്കും. അതാണ് പ്രാർത്ഥനയുടെ മൂന്നാമത്തെ, സൃഷ്ടിയുടെ നിയമത്തിൻ്റെ മൂന്നാമത്തെ വശം, ദ തിയറി ഓഫ് ക്രിയേഷൻ. അത് ശരീരത്തിൽ ഫീല് ചെയ്യുക. അത് തുടർച്ചയായി തന്നെ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ശാന്തമായിട്ടിരുന്നത് കാണാൻ നമുക്ക്, നമ്മളെ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ എന്തൊക്കെയാണ്, നമ്മുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ നടക്കുന്നത് നമുക്ക് ശരീരത്തിൽ ഫീല് ചെയ്യുന്നത്, ഫീല് ചെയ്ത് തന്നെ നമുക്ക് അത് വൈകാരികമായി അനുഭവിച്ച് തന്നെ നമുക്കത് അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനെയാണ് ഈ വൈകാരികമായ തലത്തെയാണ് അനോയിൻറ്റിങ് എന്ന് പറയുന്നത്. നാലാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിന് യോജിച്ച, നമ്മുടെ നിയോഗങ്ങൾക്ക് യോജിച്ച, അതിനനുകൂലമായിട്ടുള്ള വചനം അഭിഷേകത്തോടുകൂടി നമുക്കത് ഏറ്റുപറയാനായിട്ട് സാധിക്കണം. ഏതൊരു പ്രാർത്ഥനാ നിയോഗങ്ങളായിക്കൊള്ളട്ടെ, ഇപ്പോൾ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം തന്നതിന് ഞാൻ ഐ എം ഹീൽഡ് ബൈ ഈശോയുടെ തിരുമുറിവിനാൽ ഞാൻ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ഒരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ മനോഹരമായ ഭവനം നൽകിയതിന് നന്ദി പറയുന്നു. ഒരു വിവാഹത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും യോജിച്ച ജീവിത പങ്കാളിയെ നൽകിയതിന് നന്ദി പറയുന്നു.
അങ്ങനെ നമുക്ക് വചനം പറയാനായിട്ട് സാധിക്കണം. ഈ നാല് കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. എങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥനയുടെ എല്ലാ നിയോഗങ്ങളും ഒരു യാഥാർത്ഥ്യമായിട്ട് തീരുന്നത്? ഒന്ന്, ആദ്യമേ തന്നെ നമ്മളെ നിയോഗം എന്താണെന്ന് നമ്മളൊരു പ്രാർത്ഥനാ പുസ്തകത്തിലെ ഒരു പ്രാർത്ഥനാ ഡയറിയിൽ എഴുതി വയ്ക്കണം. രണ്ടാമതായിട്ട് അത് വിശ്വാസത്തിൻ്റെ ദർശനമാണ്. ആ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കണം. മൂന്നാമതായിട്ട് അനോയിൻറ്റിങ്, അത് അഭിഷേകം എന്ന് പറയും, അത് ശരീരത്തിൽ ഫീല് ചെയ്യാനായിട്ട് സാധിക്കണം. നാലാമതായിട്ട് അതിന് യോജിച്ച വചനം ഏറ്റുപറഞ്ഞ് കിട്ടിയതായിട്ട് വിശ്വസിച്ച് അനുഭവിച്ച് നന്ദി പറയുക. ഇതാണ് ലോ ഓഫ് ക്രിയേഷൻ, സൃഷ്ടികർമ്മത്തിൻ്റെ നിയമം. ദിസ് ഈസ് ദ തിയറി ഓഫ് മാനിഫെസ്റ്റേഷൻ, പ്രത്യക്ഷീകരണത്തിൻ്റെ നിയമം എന്ന് പറയുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, പ്രാർത്ഥനയുടെ വലിയ വ്യക്തികളാക്കി മാറ്റട്ടെ. ആമേൻ.